വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖമാണോ? അതെയല്ലേ. സൺഡേ സ്കൂളിൽ വരാനും സ്കൂളിൽ പോകാനൊക്കെ എല്ലാവർക്കും കൊതിയാകുന്നുണ്ടോ? കുഞ്ഞുങ്ങളുടെ കൂടെ ആയിരിക്കാനും കുഞ്ഞുങ്ങളുടെ കൂടെ വഴക്കടിക്കാനൊക്കെ നല്ല രസമായിരുന്നു അല്ലേ? എന്താ ചെയ്യുക, മാതാപിതാക്കളും കുട്ടികളൊക്കെ ഗൂഗിൾ മീറ്റും ഓൺലൈൻ ക്ലാസ്സൊക്കെ കൂടി മടുത്തു. കോവിഡ് 19 എന്ന മഹാമാരിയെ തുടച്ചു നിൽക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും ഒരുമയോടെ ഐക്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് 9 ക്ലാസ്സിൻ്റെ അസംബ്ലിയാണ്. സാധാരണ അസംബ്ലിയല്ല, ഓൺലൈൻ അസംബ്ലി. ആദ്യമായിട്ട് കേട്ടപ്പോൾ എനിക്കും വളരെ സന്തോഷം തോന്നി. എല്ലാവരെയും ഈ അസംബ്ലിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെയും കൊച്ചച്ഛനെയും സൺഡേ സ്കൂൾ അസംബ്ലി ജാമരീസസിനെയും എല്ലാ മതാധ്യാപകരെയും കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe, we shall overcome someday. We are hand, hand in hand, we are hand, hand in hand, we are hand, hand in hand someday. Oh, deep in my heart, I do believe, we shall overcome someday. We are hand, hand in hand, we are hand, hand in hand, we are hand, hand in hand someday. Oh, deep in my heart, I do believe, we shall overcome someday. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe, we shall overcome someday. പ്രതിജ്ഞ ചൊല്ലുന്നതിനായി നമ്മുടെ ക്ലാസ് ലീഡർ നെവിൻ ശുഭുവിനെ ക്ഷണിക്കുന്നു. പ്രതിജ്ഞ. ദൈവം എന്റെ പിതാവാണ്. എന്റെ യഥാർത്ഥ ഭവനം സ്വർഗമാകുന്നു. ഈശോമിശിഹ എന്റെ രക്ഷകനും നാഥനുമാണ്. പരിശുദ്ധാത്മാവിനെ നിരന്തരം വഴി നടത്തുന്നു. എനിക്കുള്ളതെല്ലാം ദൈവം തന്നിട്ടുള്ളതാകുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഇന്നും ദൈവ നന്മകൾ പാടി സ്തുതിക്കും. എല്ലാ മനുഷ്യരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. തിരുസഭയിൽ അംഗമായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. എന്റെ മാതാപിതാക്കന്മാരെയും അജപാലകന്മാരെയും ഗുരുക്കന്മാരെയും ഞാൻ ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യും. മതപഠന ക്ലാസ്സുകളിൽ ഞാൻ ഉത്സാഹത്തോടും തീക്ഷ്ണതയോടും കൂടി പങ്കെടുക്കുന്നതാണ്. അച്ചടക്കം പാലിക്കുന്നതിൽ ഞാൻ അതീവ ശ്രദ്ധാലുവായിരിക്കും. സഭയ്ക്കും നാടിനും ഞാൻ എന്റെ സേവനം സമർപ്പിക്കും. സഭയുടെയും സമൂഹത്തിന്റെയും ക്ഷേമത്തിനായി ഞാൻ എന്നും നിലകൊള്ളുകയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും ബൈബിളിലെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10 അധ്യായം 1-11 വരെയുള്ള വാക്യങ്ങൾ എടുക്കാം. ബൈബിൾ വായിക്കുന്നതിനായി ഞാൻ ഡെൽന മരിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10 അധ്യായം 1-11 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകുവാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്തു വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിന്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തന്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ
ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. നമുക്കൊന്ന് വിശുദ്ധരെ പരിചയപ്പെടണ്ടേ? അതിനായി ഞാൻ ക്രിസ്റ്റീനയെ ക്ഷണിക്കുന്നു. വിശുദ്ധരെ പരിചയപ്പെടുത്താൻ വിശുദ്ധ ഡൊമിനിക് സാബിയോ. 1950 മാർച്ച് 5 പരിശുദ്ധ പിതാവ് 12 പിയോസ് മാർപാപ്പ ഡൊമിനിക് സാബിയോയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. ഓ ദൈവമേ, അങ്ങയെ സഹായത്താൽ മാത്രം ശുദ്ധതയും സംപ്രീതിയും പുലർത്താൻ എനിക്ക് കഴിയുന്നു. അങ്ങേക്ക് നന്ദി എന്ന് ഉരുവിട്ടുകൊണ്ട് ജീവിച്ച ഡൊമിനിക് സാവിയോ എന്നും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു. ശുദ്ധത, ഭക്തി, തീക്ഷ്ണത എന്നീ ഗുണങ്ങളുടെ വിളനിലമായിരുന്നു ഡൊമിനിക് സാവിയോ. കേവലം 15 വരെ മാത്രമാണ് ജീവിച്ചതെങ്കിലും 15 ദശബന്ധങ്ങൾ കൊണ്ട് നേടാനാവുന്നതിലധികം പുണ്യം തന്റെ ചെറിയ ചുരുങ്ങിയ ജീവിതം ചുറ്റുപാടിൽ നിന്ന് ഡൊമിനിക് സാവിയോ നേടിയെടുത്തു. തന്റെ ഓരോ ചുവടുവെപ്പും ചലനവും വാക്കും നോക്കും ചിന്തയും എങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും പ്രിയങ്കരമാകാമെന്ന ചിന്തയിലായിരുന്നു ഡൊമിനിക് നയിച്ചിരുന്നത്. ഡൊമിനിക്കിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിന് മുന്നോടിയായി നടന്ന അന്വേഷണത്തിൽ പരാമർശിക്കപ്പെട്ട അത്ഭുതങ്ങൾ നല്ലൊരു പങ്കും കുട്ടികളുടെ ഇടയിൽ സംഭവിച്ചവയായിരുന്നു. കാലദേശ പരിഗണനകളില്ലാതെ, വർണ്ണവക വ്യത്യാസമില്ലാതെ ഈ കൊച്ചു പുണ്യവാൻ വിശുദ്ധിയുടെ വിലയേറ്റ പ്രചോദനമായി മാതാവിൻ്റെ പ്രിയമുള്ള കുഞ്ഞുമകനായി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരുന്നു. 1950 മാർച്ച് 23 മേരി ജയൻഫാ എന്ന സ്ത്രീയുടെ ഗുരുതരമായ രക്തസ്രാവം അത്ഭുതകരമായി സുഖമായതും ലിയൂസ് നഗരത്തിലെ അന്തോളിമേ എന്ന സ്ത്രീയുടെ താടിയെല്ലിൻ്റെ ക്യാൻസർ രോഗം ഭേദമായതും വൈദ്യശാസ്ത്രത്തിൻ്റെ ശേഷി കൊണ്ടല്ലെന്നും ഡൊമിനിക് സാവിയോയുടെ അത്ഭുതകരമായ മധ്യസ്ഥതയിലാണെന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരുന്നു. 1954 12 മാർപാപ്പ ഡൊമിനിക് സാവിയോയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി. വിദ്യാർത്ഥികൾക്ക് എന്നും ഉറ്റതോഴനും സഹായമായിരുന്ന ഡൊമിനിക് സാവിയോ ഏവർക്കും നമുക്ക് ഏവർക്കും അനുഗ്രഹങ്ങൾ പകർന്നു നൽകട്ടെ. അടുത്തതായി സഭാ വാർത്തകൾ. നമസ്കാരം. പ്രധാന വാർത്തകൾ. തെരുവിൽ സുവിശേഷം പ്രഘോഷിച്ചതിന്റെ പേരിൽ പിഴ ചുമത്തിയ ബ്രിട്ടീഷ് വചന പ്രഘോഷകന് ഒടുവിൽ നീതി. സഭാ പ്രബോധനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കരുത് എന്ന് പാപ്പായുടെ ആഹ്വാനം. ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തെ OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. വാർത്തകൾ വിശദമായി. ലണ്ടൻ. തെരുവിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയതിന്റെ പേരിൽ പിഴ ചുമത്തപ്പെട്ട ക്രൈസ്തവ വിശ്വാസിക്ക് അനുകൂലമായി സിറ്റി ഓഫ് ലണ്ടൻ മജിസ്ട്രേറ്റ് കോടതി വിധി പ്രസ്താവിച്ചു. കഴിഞ്ഞ വർഷം ഏപ്രിലിലെ ദുഃഖവെള്ളി ദിനത്തിൽ ഉത്തര ലണ്ടനിലെ തെരുവിൽ സാമൂഹ്യ അകലം പാലിച്ച് മറ്റൊരു സുഹൃത്തിനോടൊപ്പം സുവിശേഷ പ്രഘോഷണം നടത്തി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനിടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സമീപിച്ചത്. കോവിഡ് നിർദ്ദേശങ്ങൾ ലംഘിച്ചാണ് അവർ തെരുവിൽ വചനം പ്രഘോഷിക്കുന്നതെന്നായിരുന്നു പോലീസ് ആരോപണം. സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഒരു പാസ്റ്ററായ തനിക്ക് അവിടെ നിൽക്കാൻ നിയമപരമായ അവകാശമുണ്ടെന്ന് ജോഷോ പറഞ്ഞെങ്കിലും പോലീസ് ചെവികൊണ്ടില്ല. അവർ ജോഷയ്ക്ക് 60 പിഴ ചുമത്തി മുന്നറിയിപ്പ് നൽകി വിട്ടയച്ചു. സഭാ പ്രബോധനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കരുത് എന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. തെറ്റായ പ്രബോധനങ്ങളെ വ്യാഖ്യാനിക്കുന്നവരെ കണ്ടുപിടിച്ച് തിരുത്തണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു. ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തെ OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ നടപടി സ്റ്റേ ചെയ്തു. കൊച്ചി. ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തെ OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാന സർക്കാരിന്റെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഹിന്ദു നാടാർ, സൌത്ത് ഇന്ത്യൻ യുണൈറ്റ് ചർച്ച് എന്നീ നാടാർ വിഭാഗങ്ങൾക്കാണ് നേരത്തെ സംവരണമുണ്ടായിരുന്നത്. സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി നമുക്ക് കാതോർക്കാം. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമുക്കെല്ലാവർക്കും ബൈനോക്കുലർ എന്താണെന്നറിയാം അല്ലേ? അകലെയുള്ള വസ്തുക്കളെ അടുത്ത് കാണുവാനായിട്ട്, വളരെ അടുത്ത് കാണുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ബൈനോക്കുലർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്ന് ഈ ബൈനോക്കുലർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബൈനോക്കുലറിലൂടെ അകലെയുള്ള വസ്തുക്കൾ അത്രയേറെ സൂക്ഷ്മതയോടുകൂടി നമുക്ക് കാണുവാനായിട്ട് പറ്റും. അപ്പം നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ബൈനോക്കുലറിലൂടെ നോക്കുന്നത് പോലെ അത്രയേറെ സൂക്ഷ്മതയോടുകൂടി വേണം വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനായിട്ട്. എന്താണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്? നമ്മളൊരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു നല്ല ഉപാധിയാണ്, ഒരു വഴിയാണ് വിശുദ്ധ ഗ്രന്ഥമെന്ന് പറയുന്നത്. എന്താണ് പഴയ നിയമത്തിൽ പറയുന്നത്? നമ്മളുടെ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ എങ്ങനെ ദൈവത്തോട് അനുസരണമുള്ളവരായിട്ട് ജീവിക്കുക എന്ന് പഴയ നിയമം നമുക്ക് പറഞ്ഞു തരുന്നു. അതോടൊപ്പം തന്നെ നമ്മളൊരു സമൂഹത്തിലൊക്കെ ജീവിക്കുമ്പോൾ എങ്ങനെ നന്മ നിറഞ്ഞവരായിട്ടൊക്കെ നമുക്ക് ജീവിക്കാം എന്നും പഴയ നിയമം പറഞ്ഞു തരുന്നു. എന്താണ് പുതിയ നിയമത്തിൽ പറയുന്നത്? നമ്മൾ പുതിയ നിയമത്തിൽ കണ്ടുമുട്ടുന്നത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെയാണ്, തൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കിയ ദൈവത്തെയാണ്. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ന്യൂസ് നമുക്ക് പുതിയ നിയമത്തിൽ കണ്ടെത്തുവാനായിട്ട്.
ഇത്രയേറെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം നമ്മൾ എപ്രകാരമാണ് ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മൾ വെറുതെ വായിക്കണം എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ വായിച്ചു പോകുന്നു. മറിച്ച് എത്ര പേര് ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ഒന്ന് നിർത്തി, എൻ്റെ ദൈവം ഇതിലൂടെ ഈ വാക്യത്തിലൂടെ നീ എന്താണ് എന്നോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വായിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മോശപ്പെട്ട ഒരു ദിവസം ദൈവം എന്നോട് എന്താണ് ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നറിയുവാനായിട്ട് അവിശുദ്ധ ഗ്രന്ഥം നമ്മളൊന്നെടുത്ത് വായിക്കുവാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിന് ഒരു വിള്ളലുണ്ടാകുമ്പോൾ ദൈവം എനിക്ക് എന്തുപദേശമാണ് ഇതിനെ സംബന്ധിച്ച് തരുന്നത് എന്നറിയുവാനായിട്ട് ഞാൻ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിക്കാറുണ്ട്. അതോ മുമ്പേ പറഞ്ഞതുപോലെ വായിക്കുവാനായിട്ട് പ്രതി ഇങ്ങനെ വായിച്ചു പോവുകയാണ് ഞാൻ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ മനസ്സിരുത്തി വായിക്കുമ്പോൾ ദൈവം എന്നോട് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിന് സാധിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അല്പസമയം ബൈബിള് വായിക്കുവാനായിട്ട്, വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനായിട്ട് മാറ്റിവെക്കണം. വായിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ദൈവം എന്നോട് എന്താണ് ഈ വചനത്തിലൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇരുത്തി വായിക്കുവാനായിട്ട്, ആഴത്തിൽ ബൈനോക്കുലറിലൂടെ നോക്കുന്നത് പോലെ വായിക്കുവാനായിട്ട്, അത്രയേറെ സൂക്ഷ്മതയോടുകൂടി വായിക്കുവാനായിട്ടും ശ്രദ്ധിക്കണം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു മനോഹര ഗാനവുമായി അനീന ദീപി. മത്തേനെ കാത്തിടണേ, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃദയത്തിലുള്ളിൽ, ഈശോ നിന്നേ ലംഘിക്കുന്നു, ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിന്നേ ലംഘിക്കുള്ളിൽ, ഈശോയെ നിൻ മുഖം കാണുമ്പോൾ എൻ മുഖം ശോഭിതം ആകും, ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി മാറും. ക്രൂശിതനെ ഉത്തിതനെ, മത്തേനെ കാത്തിടണേ, ക്രൂശിതനെ ഉത്തിതനെ, മത്തേനെ കാത്തിടണേ. ചെറിയൊരു ആശംസകളുമായി ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ മേഴ്സി ടീച്ചറുടെ സഹോദരി സിസ്റ്റർ സ്റ്റെല്ല എസ്എസിനെ സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ച, കൊച്ചച്ച, സൺഡേ സ്കൂൾ എച്ച് എം സിസ്റ്റർ ലീജ മരിയ, മതാധ്യാപകരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി അടിമാലി സെഞ്ചുറിയുടെ ഇടവകയിലെ വിശ്വാസ പരിശീലനം വളരെ മെച്ചപ്പെട്ട രീതിയിൽ പോകുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ ഓൺലൈൻ സാഹചര്യത്തിലും അതിൻ്റെ ചൈതന്യത്തിൽ ഒട്ടും കുറവ് വരുത്താതെ നിങ്ങൾ ഭംഗിയായി കൊണ്ടുപോകുന്നു എന്നതിൻ്റെ തെളിവുകളാണല്ലോ ഈ ഓൺലൈൻ അസംബ്ലിയും മറ്റു കാര്യങ്ങളും. വചനത്തിൽ ഈശോ നമ്മളോട് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിനെന്ന്. ഈ വിശ്വാസ പരിശീലനത്തിലൂടെ ഈശോ നൽകുന്ന സ്നേഹത്തിൻ്റെ വാഹകരാകുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും വിജയങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമുക്കിനി ഒരു വചനം കേട്ടാലോ? അതിനായി ജോസഫ് ആരോണിനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ തിരുവചനങ്ങൾ ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. 1 യോഹന്നാൻ 1:1. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ, ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. 12:1. നിങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. 4:11.
ദൂതന്റെ കയ്യിൽ നിന്നും പരിമള ദ്രവ്യങ്ങളുടെ ധൂപം വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയരുന്നു. വെളിപാട് 8:4. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. യോഹന്നാൻ 3:5. സെന്റ് ജൂഡ് സൺഡേ സ്കൂൾ അധ്യാപകരുടെ പേരുകൾ ക്ലാസ് അടിസ്ഥാനത്തിൽ ജൂവൽ ജെയ്സൺ പറയുന്നതായിരിക്കും. സ്നേഹം നിറഞ്ഞ വികാരി അച്ഛൻ ഫാദർ ജോസഫ് കൊച്ചുകുന്നേൽ, കൊച്ചച്ഛൻ ഫാദർ മാത്യു കാട്ടുപാലം, സിസ്റ്റർ ലീജ മരിയ സി എം സി സൺഡേ സ്കൂൾ അച്ഛൻ, സിസ്റ്റർ റോസൻ സി എം സി 12-ാം ക്ലാസ്, സിസ്റ്റർ അനുപമ സി എം സി 11-ാം ക്ലാസ്, ഷാലീന സിസ്റ്റർ 10-ാം ക്ലാസ്, മോഴ്സി ടീച്ചർ 9-ാം ക്ലാസ്, ആൽവിൻ സാർ 8-ാം ക്ലാസ്, സിസ്റ്റർ നിർമ്മൽ ജോ സി എം സി 7-ാം ക്ലാസ്, റോജൻ സാർ 6-ാം ക്ലാസ്, ജിജോ സാർ 5-ാം ക്ലാസ്, സിസ്റ്റർ ബ്രിജിറ്റ് 4-ാം ക്ലാസ്, സിസ്റ്റർ നിത മരിയ 3-ാം ക്ലാസ്, സിസ്റ്റർ അനുസ്മിത 2-ാം ക്ലാസ്, ജിഷ ടീച്ചർ 1-ാം ക്ലാസ്, സിസ്റ്റർ ഡേയ്സ് മരിയ UKG, സിസ്റ്റർ റോസ്വിൻ നോബൽ സാർ. ഇന്നത്തെ അസംബ്ലിയുടെ പ്രാർത്ഥന ചൊല്ലുന്നതിനായി ഇതാ അമൂല്യ ബിനു. പിതാവും പുത്രനും ദുഷ്ടാത്മാവുമായ ത്രിയേകദൈവമേ, ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മാറ്റപ്പെടുത്തുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തൊരു നല്ല ഈശോയെ, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഇടവക കുടുംബത്തെയും ഞങ്ങളെ നയിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകമായ 9-ാം ക്ലാസ്സിലെ മേച്ച ടീച്ചറെയും, എല്ലാ മത അധ്യാപകരെയും മുഴുവനെയും ഞങ്ങളുടെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നാഥ അനുഗ്രഹിച്ചാലും.